കുറേ സാധനം അത് എനിക്കറിയില്ല. അതും വളരെ ഇപ്പോൾ ഏത് പാടാണെങ്കിലും അത് ഒരു ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമല്ല അല്ലേ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിൽ വിശ്വസിക്കുന്നു. ഭൂരിപക്ഷത്തിൻ്റെ സ്നേഹം ആണ് എൻ്റെ കുറച്ചും കൂടെ ആഗ്രഹം. അതും പറഞ്ഞിട്ട് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര തള്ളുകൾ അത് ഞാനത് പണ്ട് മുതലേ ആഗ്രഹിച്ചിരുന്നതാണ് പറയുകയൊക്കെ ചെയ്യരുത്. അതൊക്കെ ഞാനൊരു ഏതെങ്കിലും പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഓഡിയൻസിന് വേണ്ടിയിട്ട് മാത്രം സിനിമ ചെയ്യുന്നതല്ല. എൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും. ഇപ്പോൾ 3.5 കോടി ജനങ്ങളുള്ളതിൽ 60 ലക്ഷം പേരെ തിയേറ്ററിൽ വന്ന് സിനിമ കാണാറുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല എൻ്റെ ഓഡിയൻസ്, വീട്ടിലിരുന്ന് സിനിമ കാണുന്നവരോ ഒ ടി ടിയിൽ കാണുന്നവരോ ഇവരെല്ലാവരും എൻ്റെ ഓഡിയൻസ് തന്നെയാണ്. അപ്പോൾ ഞാൻ എല്ലാ സിനിമയും ചെയ്യുമ്പോൾ അതിനൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ള സെറ്റ് ഓഫ് ഓഡിയൻസിന് വേണ്ടിയിട്ട് സിനിമകൾ ചെയ്താൽ കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്കും നമ്മളുടെ എന്താണ് നമ്മൾ ചെയ്യുന്ന ആർട്ട് ഫോമും എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ചിന്തിക്കാറുള്ളത്. പിന്നെ ഞാൻ കരുതുന്ന ഒരു ആക്ടറിൻ്റെ കരിയർ ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ പോകരുത്. ഇങ്ങനെ ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ്. സംഭവങ്ങളൊക്കെ ആയിട്ട് എനിക്കും ഉഴപ്പാതെ പണിയെടുക്കാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതിപ്പോൾ അതുണ്ടാവുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് കമേഴ്ഷ്യൽ സക്സസ് മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം സക്സസ്. ഞാൻ പറഞ്ഞില്ല ഒരു ഒരു എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ വന്ന് എൻ്റെ അടുത്ത് നന്നായി അഭിനയിക്കുന്നു എന്ന് പറയുന്നു. അതിനെ ഞാൻ എൻ്റെ ഒരു സക്സസ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഞാൻ എൻ്റെ സ്വപ്നമാണ് ജീവിക്കുന്നത്, അതൊരു സക്സസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതിനൊക്കെ അപ്പുറത്തെ അതിനൊക്കെ അതിനേക്കാൾ ഒരു രണ്ടാം സ്ഥാനമൊക്കെ ഞാൻ ഒരിക്കലും ഈ കമേഴ്ഷ്യൽ സക്സസ് പൈസയുടെ കഥകൾക്കും അങ്ങനത്തെ ഇതിലൊക്കെ ഞാൻ പറയുള്ളൂ. ഞാൻ അതിനേക്കാൾ ഞാൻ വില കൊടുക്കുന്നത് എൻ്റെ സിനിമ ചെയ്യുന്ന സമയത്തുള്ള സാറ്റിസ്ഫാക്ഷനും പണം കണ്ടു കഴിഞ്ഞിട്ട് വളരെ സത്യസന്ധമായിട്ട് എന്നോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമോ ഒരു ഉറപ്പോ ഇല്ലാത്ത ഒരാൾ അൺബയാസ്ഡായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ആ സിനിമയിൽ ഞാൻ നന്നായി എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റിന് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരം സിനിമ അല്ലെങ്കിൽ കാണണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള തരം സിനിമയാണെങ്കിൽ കണ്ടുപോകും. അവാർഡ് എന്ന് പറയുന്ന സാധനം അത് എനിക്കറിയില്ല. അതും വളരെ ഇപ്പോൾ ഏത് അവാർഡാണെങ്കിലും അത് ഒരു ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമല്ല അല്ലേ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിൽ വിശ്വസിക്കുന്നു. ഭൂരിപക്ഷത്തിൻ്റെ സ്നേഹം ആണ് എൻ്റെ കുറച്ചും കൂടെ ആഗ്രഹം. അതും പറഞ്ഞിട്ട് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര തള്ളുകൾ. അത് ഞാൻ പണ്ട് മുതലേ ആഗ്രഹിച്ചിരുന്നതാണ് പറയുകയൊക്കെ ചെയ്യരുത്. ഞാൻ സിനിമയിൽ ജസ്റ്റ് മുഖം കാണിക്കണം എന്ന് മാത്രം വിചാരിച്ച് വന്നിട്ടുള്ള ആളാണ്. ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ള ആളാണ്. അത് കഴിഞ്ഞ് എനിക്ക് ഇത്രയും സിനിമ ചെയ്ത് തന്നെ ഭയങ്കര ബോണസ് ആയിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. അവാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പറയാമല്ലോ, അവാർഡ് കിട്ടിയാൽ പറയും അവാർഡാണ് സൂപ്പർ, അത് കിട്ടിയില്ലെങ്കിൽ പറയും പ്രേക്ഷകരാണ് അതിനേക്കാൾ കരുതുന്നത്. അത്രേ ഉള്ളൂ, അത്രയും ഞാൻ അതിനെ കാണുന്നുള്ളൂ. പിന്നെ അതിനേക്കാൾ എനിക്ക് ഭയങ്കര ഒരു ലേണിംഗ് പ്രോസസ്സാണ് ഓരോ സിനിമയും ചെയ്യുന്ന സമയത്ത്, അത് ഏത് സിനിമയും ആയിക്കോട്ടെ. ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബാക്കി ഞാൻ സാധാരണ ചെയ്യുന്ന മെയിൻ സ്ട്രീം കൊമേഴ്ഷ്യൽ സിനിമകളിൽ യൂസ് ചെയ്യുന്ന അത്രയും കട്ട് ഷോർട്സ് ഇതിലില്ല. അപ്പോൾ കുറച്ചും കൂടെ നേരം നമുക്ക് ഇതിനകത്ത് ആ ക്യാരക്ടറായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടും. അതിനകത്ത് നമുക്ക് ഇമോഷണൽ കണ്ടിന്യൂറ്റിയെ പറ്റിയിട്ടോ ആക്ഷൻ കണ്ടിന്യൂറ്റിയെ പറ്റിയിട്ടോ ഒന്നും ചിന്തിക്കണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ, അപ്പോൾ അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ ചെയ്യുന്ന ഓരോ സിനിമയിൽ നിന്നും ഞാൻ ഇങ്ങനെ ഓരോ ആൾക്കാർക്കും ഒരു മെത്തേഡ് ഉണ്ടാവും. ഐ മീൻ ആ ക്രൂവിലെ ടെക്നീഷ്യൻസ് ഡയറക്ടർക്കാണെങ്കിലും റൈറ്റർക്കാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരു മെത്തേഡ് ഉണ്ടാവും. ഇതിൽ നിന്നുള്ള നല്ല വശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലതരം സിനിമകളും പലതരം ക്യാരക്ടേഴ്സും ചെറുതും വലുതുമായിട്ടുള്ള സിനിമകളും ചെറുതും വലുതുമായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള മീൻസ് ക്യാരക്ടേഴ്സും ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളത് ഈ ഒരു ലേണിംഗ് പ്രോസസ്സിന് വേണ്ടി തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഷോ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് പറയുന്നു എന്നുള്ളൂ. അതിനേക്കാളൊക്കെ ഉപരി സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ഓരോ ദിവസവും ഷൂട്ടും തീർന്ന് വീട്ടിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് എത്തുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആണോ. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ വെച്ചിട്ട് എൻ്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ആ പുള്ളിക്കാരിക്ക് എൻ്റെ ഓട്ടോഗ്രാഫും വേണ്ട ഫോട്ടോ വേണ്ട ഒന്നും വേണ്ട, ഞാൻ നന്നായി അഭിനയിക്കുന്നുണ്ടെന്ന് എൻ്റെ മുഖത്ത് നിന്ന് പറയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അടുത്ത് അത് പറഞ്ഞു അതിനേക്കാൾ വലിയ അവാർഡൊക്കെ ഉണ്ടോ. അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഞാൻ കൂടുതൽ സന്തോഷം
കണ്ടെത്തുന്നത്. അവിടെ കിട്ടിയെന്ന് രസിക്കില്ല, മേടിക്കും കൈ വയ്ക്കും, കിട്ടിയില്ലെങ്കിൽ ഒരു പരാതിയില്ല. അങ്ങനെ എല്ലാ സിനിമകൾക്കും നമ്മള് എഫേർട്ട് ഒരുപോലെ തന്നെയാണ്, പരമാവധി എഫേർട്ട് ഇടുന്നതാണ്. പിന്നെ ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആവുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും മറ്റുള്ള ക്യാരക്ടേഴ്സിൽ ചെയ്തിട്ടില്ലാത്തത് ചെയ്യാനായിട്ട് പുതിയതായിട്ട് വന്ന് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ക്രൂ ഉണ്ടായിരുന്നു. എനിക്ക് എന്ത് സംശയവും ചോദിക്കാവുന്ന ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ്. പല കാര്യങ്ങൾക്കും നമുക്ക് ഒരുപോലത്തെ പോയിന്റ് ഓഫ് വ്യൂസ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ എൻ്റെ പെർഫോമൻസ് നന്നാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഭൂരിഭാഗം അതിൻ്റെ മറ്റ് കാസ്റ്റിംഗ് ക്രൂ തന്നെയായിരിക്കും. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ തയ്യാറെടുപ്പെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെച്ചുകൊണ്ട് വെയിറ്റ് കുറഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും തോന്നിട്ട് കുറച്ച് വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഈ ക്യാരക്ടറിൻ്റെ രൂപം എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിലൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പെർഫോമൻസ് നമ്മളിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ പിക്കപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം. ഒരു വിത്തിൻ വൺ ഓർ ടു ഡേയ്സ് ഞങ്ങൾക്ക് ഞങ്ങൾ സെയിം പേജിലായി ഈ ക്യാരക്ടർ എങ്ങനെയാവണം എന്നുള്ളത്.